ഹായ് എൻ്റെ കുഞ്ഞുമക്കളെ, എല്ലാവരും മലയാളം പഠിക്കാൻ റെഡി ആണല്ലോ അല്ലേ? നമുക്കെന്നാൽ ഒരു പാട്ട് പഠിച്ചാലോ? ആ പഠിക്കാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു തത്തമ്മയെക്കുറിച്ചുള്ള പാട്ടാണ്. ഈ നമ്മുടെ ഈ തത്തമ്മ പെണ്ണി ഒരു അത്തിമരത്തിൻ്റെ പൊത്തിൽ മുട്ടയിട്ടു. 10 ദിവസം കഴിഞ്ഞപ്പോൾ മുട്ട വിരിഞ്ഞു. തൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. അവൾ എന്ത് ചെയ്യുന്നറിയാവോ? കുഞ്ഞിത്തത്തയ്ക്കൊരു ഊഞ്ഞാലിട്ട് കൊടുത്തു. എന്നിട്ട് അതിലിരുത്തി പാട്ട് പാടാൻ തുടങ്ങി. നമുക്ക് പഠിക്കാം, റെഡിയല്ലേ? അപ്പം മിസ് ആദ്യം പാടിത്തരാവേ. അത്തിമരത്തിലെ പൊത്തിലെ തത്തമ്മ 10 നാളായപ്പം മുട്ടയിട്ടേ. അത്തം 10 മുട്ട വിരിഞ്ഞപ്പ തത്തമ്മ കുട്ടിയിൽ കുഞ്ഞിത്തത്ത. അമ്മതൻ പൊന്നുണ്ണി കൂഞ്ഞാലിട്ടു, താളത്തിൽ പാടുന്നു തത്തമ്മ. ചാഞ്ചക്കം ചാഞ്ചക്കം പൊന്നുണ്ണി, താളത്തിൽ പാടുന്നു തത്തമ്മ. ചാഞ്ചക്കം ചാഞ്ചക്കം പൊന്നുണ്ണി, താളത്തിൽ പാടുന്നു തത്തമ്മ. ഇഷ്ടമായോ? നമ്മിസിനോട് ഒരു പ്രാവശ്യം പാടാമോ? ആ അപ്പം നമുക്ക് ആങ്ങിയൊക്കെ കാണിച്ച് വേണം പാടാണ്ട്. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റേ. ആ അത്തിമരത്തിലെ പൊത്തിലെ തത്തമ്മ 10 നാളായപ്പോൾ മുട്ടയിട്ടേ. അത്തം 10 മുട്ട വിരിഞ്ഞപ്പം തത്തമ്മക്കൂട്ടിൽ കുഞ്ഞിത്തത്ത. അമ്മതൻ പൊന്നുണ്ണി ക്യൂഞ്ഞാലിട്ടു, താളത്തിൽ പാടുന്നു തത്തമ്മ. ചാഞ്ചക്കം ചാഞ്ചക്കം പൊന്നുണ്ണി, താളത്തിൽ പാടുന്നു തത്തമ്മ. അത്രേ ഉള്ളൂ. പാടാം, റെഡിയല്ലേ? പാടാവേ. അത്തിമരത്തിലെ പൊത്തിലെ തത്തമ്മ 10 നാളായപ്പം മുട്ടയിട്ടേ. അത്തം 10 മുട്ട വിരിഞ്ഞപ്പ തത്തമ്മ കുട്ടിയിൽ കുഞ്ഞിത്തത്ത. അമ്മതൻ പൊന്നുണ്ണി കൂഞ്ഞാലിട്ടു, താളത്തിൽ പാടുന്നു തത്തമ്മ. ചാഞ്ചക്കം ചാഞ്ചക്കം പൊന്നുണ്ണി, താളത്തിൽ പാടുന്നു തത്തമ്മ. ചാഞ്ചക്കം ചാഞ്ചക്കം പൊന്നുണ്ണി, താളത്തിൽ പാടുന്നു തത്തമ്മ. ഇഷ്ടമായോ എൻ്റെ മക്കൾക്ക്? അപ്പം മിസ് ഒരാശോടി പാടിത്തരാം. കേട്ടിട്ട് നിങ്ങളെല്ലാവരും പഠിച്ച് മിസ്സിന് വീഡിയോ എടുത്ത് ഇട്ട് തരണം. ഒരാശോടി പാടട്ടെ. അത്തിമരത്തിലെ പൊത്തിലെ തത്തമ്മ 10 നാളായപ്പം മുട്ടയിട്ടേ. അത്തം 10 മുട്ട വിരിഞ്ഞപ്പ തത്തമ്മ കുട്ടിയിൽ കുഞ്ഞിത്തത്ത. അമ്മതൻ പൊന്നുണ്ണി കൂഞ്ഞാലിട്ടു, താളത്തിൽ പാടുന്നു തത്തമ്മ. ചാഞ്ചക്കം ചാഞ്ചക്കം പൊന്നുണ്ണി, താളത്തിൽ പാടുന്നു തത്തമ്മ. ചാഞ്ചക്കം ചാഞ്ചക്കം പൊന്നുണ്ണി, താളത്തിൽ പാടുന്നു തത്തമ്മ. ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ. അപ്പോൾ മക്കളെ, ഈ തത്തമ്മയും മറ്റു കിളികളുമൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? ആ മരത്തിൻ്റെ ചില്ലകളിൽ കൂടുണ്ടാക്കിയാണ് അവർ താമസിക്കുന്നത്. അപ്പം നമ്മൾ മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞാലോ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക പറഞ്ഞേ? ആ പാവം നമ്മുടെ കിളികൾക്ക് കൂടില്ലാതാവും അല്ലേ. അവർക്ക് കൂട് വയ്ക്കാൻ സ്ഥലമില്ലാതെയാകും. അപ്പം നമ്മൾ മരങ്ങളൊന്നും അധികം മുറിച്ച് കളയാനായിട്ട് പാടില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് നമ്മളിവിടെ ബർത്ത്ഡേ ആഘോഷിച്ചത് എങ്ങനെയാണ്? എല്ലാവരുടെയും കേക്ക് കട്ടിയും ആ പിന്നെ സ്വീറ്റ്സ് കൊടുക്കും. കൂടാതെയോ നമ്മളെല്ലാവരും നമ്മുടെ സ്കൂളിന് ചുറ്റും ഓരോ മരത്തൈകൾ നട്ടുവെച്ചിട്ടുണ്ടല്ലേ. അപ്പം അതുപോലെ നിങ്ങൾ വീട്ടിലും ചെയ്യണം. ഇനിയിപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞു പോയവരായാലും കുഴപ്പമില്ല, ഒരു മരത്തൈ നിങ്ങൾ വീട്ടിൽ നടണം കേട്ടോ. നടുവേലേ നടണം. നമ്മൾ നമ്മുടെ എർത്തിനെ എങ്ങനെ ആക്കി വെക്കണം എപ്പോഴും? ആ സന്തോഷമാക്കി വെക്കണം അല്ലേ, ഹാപ്പി ആക്കി വെക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മിസ് പറഞ്ഞു, ആ പ്ലാസ്റ്റിക്കുകളൊന്നും വലിച്ചെറിയാൻ പാടില്ല, സാധനങ്ങൾ നമ്മൾ വീണ്ടും ഉപയോഗിക്കണം. ഇപ്പോൾ എന്താ പറഞ്ഞത്? മരത്തൈകൾ നടുകയും വേണം. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാൻ തുടങ്ങിയാലോ? റെഡിയല്ലേ എല്ലാവരും? അപ്പോൾ നമുക്ക് പഠിക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ അക്ഷരങ്ങളും ആദ്യം ഒന്ന് എഴുതി നോക്കാം. ക ഖ ഗ ഖ ങ പറഞ്ഞേ. ക ഖ ഗ ഖ ങ മിസ്സിൻ്റെ കൂടെ ഒന്നുകൂടി വായിക്കാമോ? ക ഖ ഗ ഖ ങ. അടുത്ത നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു? ച ച
അല്ലേ ഇഷ്ടം വായിച്ച് ഛ ഛ ജ ഛ ഞ ഇനി നമ്മൾ പഠിച്ച അടുത്ത അക്ഷരങ്ങൾ ട ഠ ഡ ഠ ന ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചല്ലേ എന്ന് മിസ്സിനോട് വായിച്ച് ട ഠ ഡ ഠ ന ഇത്രയല്ലേ പഠിച്ചേ ഈ അക്ഷരങ്ങളൊക്കെ എൻ്റെ മക്കൾ എഴുതാനും പഠിച്ചോ വായിക്കാൻ പഠിച്ചോ പഠിച്ചു വെരി ഗുഡ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ അക്ഷരം നിങ്ങൾക്ക് നല്ല പരിചയമുള്ള അക്ഷരമാണ് പറയാമോ ഇത് ഏതാക്ഷരമെന്ന് ത പറഞ്ഞേ ത ഈ അക്ഷരം ഏതാണ് ത അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ആദ്യത്തെ അക്ഷരം ഏതാണ് ത ഒന്നുകൂടി മിസ് എഴുതി കാണിക്കാം എങ്ങനെയാ ഇതാ നോക്കിയിരുന്നോണേ ത മനസ്സിലായ മക്കളെ ത ഒന്നുകൂടി എഴുതി കാണിക്കാം ത പറഞ്ഞേ ത ത കൂട്ടിയ ഒരു വാക്ക് തത്ത ത കൂട്ടിയ ഒരു വാക്ക് ഏതാണ് തത്ത ഇനി ഒരുപാട് വാക്കുകളുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടുപിടിക്കണേ അപ്പം ത കൂട്ടി നമ്മളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഏതാണ് തത്ത അപ്പം നമ്മൾ ആദ്യം പഠിച്ച അക്ഷരം ഏതാ മക്കളെ ത പറഞ്ഞേ ത ഇനി അടുത്ത അക്ഷരം നോക്കിയിരിക്കണേ ഥ പറഞ്ഞേ ഥ ത ഥ പറഞ്ഞേ ഥ മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നില്ലായിരുന്നോ ത കഴിഞ്ഞിട്ട് അടുത്ത് വരുമ്പോഴത്തേക്ക് ത തന്നെ അല്പം കട്ടി കൂട്ടി വേണം നിങ്ങൾ പറയാന്ന് ത ഥ പറഞ്ഞേ ത ഥ ഒന്നുകൂടി എഴുതി കാണിക്കാം ഥ പറഞ്ഞേ ഥ ഒന്നുകൂടി കാണിക്കാം എളുപ്പമല്ലേ എഴുതാൻ ഥ പറഞ്ഞേ ഥ അപ്പോൾ രണ്ട് അക്ഷരങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത് ത ഥ പറഞ്ഞേ ത ഥ ഥ കൂട്ടി വാക്ക് രഥം രഥം എന്ന് പറഞ്ഞാൽ പണ്ട് രാജാക്കന്മാരൊക്കെ പോകുന്ന വാഹനമാണ് രഥം കേട്ടോ അപ്പോൾ ഥ കൂട്ടി വാക്ക് ഏതാ രഥം അപ്പം നമ്മൾ രണ്ട് അക്ഷരങ്ങൾ പഠിച്ചു ത ഥ പറഞ്ഞേ ത ഥ അടുത്തത് നോക്കിയിരിക്കണേ നമ്മൾ ആ എഴുതാൻ പഠിച്ചില്ലേ ആ എഴുതുന്ന പോലല്ല ഇത്രയും മതി ഇത് ദ പറഞ്ഞേ ദ ഇത് ഏതാണ് ഈ അക്ഷരം ദ ഒന്നുകൂടി പറയാം ദ പറഞ്ഞേ ദ ഒന്നുകൂടി കാണിക്കാം ദ ഇവിടെ വരുമ്പോൾ സാധാരണ പോലെ പറഞ്ഞാൽ മതി ദ ദ കൂട്ടിയ ഒരു വാക്ക് ദന്തം ദന്തം എന്ന് പറഞ്ഞാൽ പല്ല് ദന്തം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ പല്ല് അപ്പോൾ നമ്മൾ മൂന്നാമത് പഠിച്ച അക്ഷരം ഏതാണ് ദ പറഞ്ഞേ ദ അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഒരക്ഷരം വെച്ച് എഴുതി പഠിച്ചാൽ മതി കേട്ടോ എല്ലാ ദിവസവും അക്ഷരങ്ങൾ വായിക്കണം പക്ഷേ ഒരു ദിവസം ഒരക്ഷരം വെച്ച് എഴുതി പഠിച്ചാൽ മതി അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാമത്തെ അക്ഷരവും പഠിച്ചു ഏതാണ് ദ അപ്പോൾ മൂന്ന് അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു വായിച്ച് ത ഥ ദ പറഞ്ഞേ ത ഥ ദ മൂന്ന് അക്ഷരങ്ങളിപ്പോൾ പഠിച്ചു ഇനി അടുത്ത അക്ഷരം നോക്കിക്കേ മിസ് പറഞ്ഞായിരുന്നു ഇവിടെ നമ്മളെങ്ങനെ വായിച്ചേ ദ ഇവിടെ വരുമ്പോൾ ധ പറഞ്ഞേ ഥ ഇങ്ങനെ വായിക്കണേ ഥ ഒന്നുകൂടി പറയാം ഥ ഥ പറഞ്ഞേ ഥ മിസ്സിൻ്റെ കൂടെ പറഞ്ഞേ ഥ ഒന്നുകൂടി കാണിക്കാം ഥ പറഞ്ഞേ ഥ ഒന്നുകൂടി കാണിക്കാം ഥ മനസ്സിലായോ ഥ കൂട്ടി വാക്ക് ധനുസ് ധനുസ് എന്ന് പറഞ്ഞാൽ വില്ല് കേട്ടോ വില്ലിനാണ് ധനുസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ നാലാമത് പഠിച്ച അക്ഷരം ഏതാണ് മക്കളെ
നാലക്ഷരങ്ങൾ നമ്മൾ പഠിച്ചത് ത ഥ ദ ഥ ത ഥ ദ ഥ അവസാനത്തെ അക്ഷരം ന എങ്ങനെ നോക്കിക്കേ നാ എളുപ്പമല്ലേ ന എഴുതാൻ ആ രണ്ട് റാ കൂടി ചേർത്ത് എഴുതിയാൽ മതി നാ പറഞ്ഞേ നാ ഏതാണ് ഈ അക്ഷരം നാ നാ കൂട്ടിയൊരു വാക്ക് നരി ഏതാണ് നരി നരി എന്ന് പറഞ്ഞാൽ കടുവ നരി എന്ന് പറഞ്ഞാൽ എന്താണ് കടുവ ഓക്കെ ഒന്നുകൂടി എഴുതി കാണിക്കാം നാ പറഞ്ഞേ വായിച്ചേ ത ത ദ ഥ ന മിസ്സിൻ്റെ കൂടെ വായിച്ചേ ത ഥ ദ ഥ ന കിട്ടി എല്ലാവർക്കും ആ കിട്ടി ഇനി നമുക്കത് ടൂ ലൈനിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് മിസ് കാണിച്ചു തരാം നോക്കിക്കേ ത ഥ ദ ഥ ന വായിച്ച മക്കളെ ത ഥ ദ ഥ ന അപ്പം നിങ്ങൾ ഒരു ദിവസം ഒരക്ഷരം വെച്ച് എഴുതി പഠിച്ചാൽ മതി. ഇനി നമുക്ക് പാഠപുസ്തകം നോക്കിയാലോ. നോക്കിക്കേ പാഠം മൂന്ന് തത്തയും നരിയും. ദേ പച്ച കളർ കൊടുത്തിരിക്കുന്നതാണ് നമ്മളിന്ന് പഠിച്ച അക്ഷരം ത തത്ത. പൂച്ചയെ കണ്ടു തത്ത പറന്നു. പറഞ്ഞേ പൂച്ചയെ കണ്ടു തത്ത പറന്നു. അടുത്തത് ഥ ഥ കൂട്ടി വാക്ക് രഥം. രാജാവ് രഥത്തിൽ കയറി. മിസ് പറഞ്ഞത് രാജാവൊക്കെ സഞ്ചരിക്കുന്ന വാഹനമാണ് രഥം. ഒന്നുകൂടി പറയാം രാജാവ് രഥത്തിൽ കയറി. ദാ ദന്തം. ദന്തം എന്ന് പറഞ്ഞാൽ ദന്തം എന്നാൽ പല്ല്. ദന്തം എന്നാൽ എന്താണ് പല്ല്. അടുത്തത് ധ ധനുസ്. ധനുസ് എന്നാൽ വില്ല് കേട്ടോ. ന നരി. നരിയെ കണ്ട് മാൻ ഓടി. നരിയെ കണ്ട് മാൻ ഓടി. ഇനി നോക്കി പറയുക ധ ധ ദ ധ ന. ഇതെല്ലാ ദിവസവും നിങ്ങളെടുത്ത് വായിച്ചു നോക്കണേ. ത ധ ദ ധ ന നോക്കത്തില്ലേ. അപ്പോൾ ടൂ ലൈനെ നിങ്ങൾ അക്ഷരങ്ങൾ എഴുതണം. കൂടാതെ എന്താ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും ഒരക്ഷരം വെച്ച് നിങ്ങൾ എഴുതാനായിട്ട് പഠിക്കണം. ഇനി മിസ് നിങ്ങൾക്ക് ചെറിയൊരു ആക്ടിവിറ്റി തരുവാ. മിസ് പറഞ്ഞായിരുന്നു നോക്കിക്കേ, ഇതൊരു ലീഫ് ആർട്ടാണ്. ഇത് ഇലകൾ വെച്ചിട്ട് മിസ് ചെയ്തതാണ്. അപ്പോൾ മിസ് ചോദിച്ചിട്ട് തത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഐഡിയയ്ക്ക് നിങ്ങളുടെ ആശയത്തിൽ നിങ്ങൾക്കൊരു തത്തയെ ഉണ്ടാക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ചുണ്ടയിൽ മിസ് ഇതാ കുറച്ച് ഇലകൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ആ ഇലകളിൽ മിസ് നമ്മളിന്ന് പഠിച്ച അക്ഷരങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യണം. അതുപോലെ മിസ് പറഞ്ഞാൽ ഭൂമി എപ്പോഴും സന്തോഷമാക്കി ഇരുത്തുകയും വേണം കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയത്തില്ല, വേസ്റ്റ് ബിൻ യൂസ് ചെയ്യും, പഴയ സാധനങ്ങൾ എന്ത് ചെയ്യും, പഴയ സാധനങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. മറ്റൊരു ക്ലാസ്സിൽ കാണുന്നവരെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും നന്ദി.